ആഹാബ് രാജാവ് ദൈവത്തിൽ നിന്ന് മതന്നു. അനേക പ്രവാചകന്മാർ കൊല്ലപ്പെട്ടു. സത്യം പറഞ്ഞാൽ വലിയ പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഏലിയാബ് തന്റെ ശുശ്രൂഷ നിർവഹിക്കുന്നത്. ദൈവത്തിനു വേണ്ടി ശക്തമായി നിന്ന ഒരു പ്രവാചകൻ ആഹാബിന്റെ മുഖത്തു നോക്കി, ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞ ഒരു പ്രവാചകൻ. പക്ഷേ ഒരു സ്ത്രീയുടെ വാക്കിന് മുൻപിൽ അവൻ പതറിപ്പോയി. ചൂരച്ചെടിയുടെ തണലിൽ വളരെ നിരാശയോടിരിക്കുന്ന ഏലിയാബിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. പക്ഷേ യഹോവയുടെ ദൂതൻ അവനെ തട്ടി ഉണർത്തി, ഭക്ഷണം കൊടുത്ത്, വെള്ളം കൊടുത്ത് അവനോട് പറഞ്ഞു, ദേ ദീർഘദൂര യാത്ര നിനക്ക് ഇനി ചെയ്യാനുണ്ട്. അങ്ങനെ അവൻ ഹോരേബോളം ചെന്നെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നതേ, ഈ നിരാശയോടെ, ഈ വേദനയോടെ, ഭയത്തോടെ ഒക്കെ ഇരുന്ന ഈ ഏലിയാബിനെ ഹോരേബിലേക്ക് കൊണ്ടുപോകാൻ എന്തായിരിക്കും കാരണം? ഹോരേബിൽ പണ്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. മോശ മരുഭൂമിയിലായിരുന്ന സമയത്ത് മുൾപ്പടർപ്പ് കത്തുന്നു, പക്ഷെ മുൾപ്പടർപ്പ് വെന്തു പോകുന്നില്ല. എത്ര വലിയ തീച്ചുളയുടെ മധ്യത്തിലും എത്ര വലിയ പ്രതിസന്ധിയുടെ മധ്യത്തിലും നീ വെന്തു പോകത്തില്ല എന്നൊരു പാഠം ഏലിയാവിനെ പഠിപ്പിക്കണമായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വലിയ പ്രതിസന്ധികളും വലിയ വേദനകളും വലിയ കഷ്ടതകളുടെയും മധ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന നിങ്ങളെയും ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കുകയാണ്, തീച്ചുളെ ഒരിക്കലും നിന്നെ ദഹിപ്പിച്ച് കളയത്തില്ല. പെരുവെള്ളങ്ങൾക്ക് നിന്റെ മീതെ കവിയാൻ കഴിയയില്ല. യഹോവയായ ദൈവത്തിന്റെ ശാശ്വത ഭുജത്തിൽ എന്നും നീ സുരക്ഷിതനാണ്. ഇന്ന് രാവിലെ ആ ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രിയരെ, നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാതനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാതനിക്കുണ്ട്. കാൽവഴുതാതെ കല്ലിൽ തെല്ലാതെ താങ്ങിടുമെന്നേ നാദനെന്നും കാൽവഴുതാതെ കല്ലിൽ തെല്ലാതെ താങ്ങിടുമെന്നേ നാദനെന്നും എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഗനിക്കുണ്ട്. അൻപുള്ള ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നന്ദിയുള്ള ഹൃദയത്തോട് ഞങ്ങൾ അങ്ങേ ഒരുമിച്ച് അങ്ങേ സ്തുതിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ചൂടിൽ വാടാതെ വീണു പോകാതെ ഞങ്ങൾ കൈകളിൽ വഹിക്കുന്നതായ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് പ്രഭാതത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നന്നായി അറിയുന്ന നല്ലനാഥനാകയായ സ്തോത്രം. പ്രഭാതത്തിൽ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ബലമുള്ള ഭുജത്തിലോടൊന്ന് വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നു പോകുവാൻ വീണു പോകുവാൻ അങ്ങ് അനുവദിക്കരുതേ. എല്ലാവരെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കുമാറാകണമേ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടിയിരിക്കും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.